സ്പോർട്സ് പേഴ്സൺസ് എപ്പോഴും പലതരത്തിലുള്ള ഇഞ്ചുറീസിന് പ്രോണാണ്. അത് ട്രെയിനിങ്ങിൻ്റെ സമയത്തായിക്കോട്ടെ, ചിലപ്പോൾ ഗെയിമിൻ്റെ സമയത്തായിക്കോട്ടെ, പല ഇമ്പോർട്ടൻ്റ് ഇവൻസിനും, ഒളിമ്പിക്സ് അല്ലെങ്കിൽ വേൾഡ് കപ്പ് പോലുള്ള ഇവൻസിൽ നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള താരങ്ങൾ നെയ്മർ, മെസ്സി, അതുപോലെ തന്നെ സൈന നെഹ്വാളിൻ്റെ ഇഞ്ചുറീസ് കാരണം വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഏവർക്കും സ്വാഗതം. സ്പോർട്സ് മെഡിസിൻ എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാൻ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഡോക്ടർ പ്രദീപ് കുമാർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ആൻഡ് സ്പോർട്സ് മെഡിസിൻ സർജറി. സ്വാഗതം ഡോക്ടർ. ഓക്കെ, ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഓർത്തോപെഡിക്സ് സർജൻ, ജനറൽ സർജറി, കാർഡിയോളജി അങ്ങനെ എല്ലാം അറിയാം. പക്ഷേ സ്പോർട്സ് മെഡിസിൻ എന്ന വിഷയത്തെക്കുറിച്ച് അധികം പേർക്കും ശരിക്കൊരു ധാരണ ഉണ്ടാവില്ല. എന്താണ് ഈ സ്പോർട്സ് മെഡിസിൻ? ഇപ്പം നമ്മളെല്ലാം വിശ്വസിക്കുന്ന കാര്യമാണ് ഹെൽത്ത് ഇസ് വെൽത്ത് അല്ലേ. അപ്പോൾ ഈ ഹെൽത്ത് എങ്ങനെ അച്ചീവ് ചെയ്യുന്നു? ഒന്നില്ലെങ്കിൽ നല്ല ഭക്ഷണം, ഹെൽത്തി ഭക്ഷണം കഴിക്കണം, അല്ലാതെ സ്ട്രെസ് എടുക്കരുത്. മൂന്നാമത് എക്സസൈസ്. ഇപ്പോൾ എക്സസൈസ് ഇപ്പോൾ സാധാരണക്കാർ നമ്മളെ പോലെ ആൾക്കാർ പല ചെറിയ ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, ചില ആൾക്കാർ അഡ്വഞ്ചർ സ്പോർട്സ് ചെയ്യും, ചില ആൾക്കാർ ഓടും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നിടയിൽ ഇഞ്ചുറീസ് വരും, വീഴാം, ഉളുക്കാം, മനസ്സിലായി. ആ ഇഞ്ചുറീസ് ട്രീറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ സെക്ടറാണ് ഈ സ്പോർട്സ് മെഡിസിൻ. അതൊരു രണ്ടാമത് പ്രൊഫഷണൽ അത്ലീറ്റ്സ്. പ്രൊഫഷണൽ അത്ലീറ്റ്സ് എങ്ങനെയാണ് ഈ ലെവലിലെത്തുന്നത്? അതും ഒരു ദിവസം കയറി ചാടി ഇത്ര ഹൈ ലെവലിൽ പോകും. അവർ ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്ത്. അപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ അവർക്ക് ഇഞ്ചുറീസ് പറ്റാം. അവരുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യണം, അവർക്ക് സ്പെഷ്യൽ എക്സസൈസ് വേണം, അവർക്ക് സ്പെഷ്യൽ മെഷീൻസിൽ ഓടി, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർ ആ ലെവലിലെത്തുന്നത്. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാനാണ് ഈ സ്പോർട്സ് മെഡിസിൻ ഡോക്ടേഴ്സ്. ഇവർക്ക് ഈ ഇഞ്ചുറീസ് വരാം, ഫ്രാക്ചേഴ്സ് വരാം, യുനോ ബാക്കിയുള്ള സ്പോർട്സ് റിലേറ്റഡ് പ്രശ്നങ്ങൾ വരാം, അതിനൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് സ്പോർട്സ് മെഡിസിൻ. അതിൽ സ്പോർട്സ് മെഡിസിൻ ഫിസിഷ്യൻസും ഉണ്ട്, സ്പോർട്സ് മെഡിസിൻ സർജൻസും ഉണ്ട്. സ്പോർട്സ് മെഡിസിൻ ഫിസിഷ്യൻസ് ആണ് അവർ ആദ്യം പ്ലെയറിനെ നോക്കുക, എക്സാമിൻ ചെയ്യുക, എന്താണ് അവർ ഡിസൈഡ് ചെയ്യും ഫീൽഡിൽ ഇത് കളിക്കാൻ പറ്റുമോ ഇനി കളിക്കാൻ പറ്റില്ല, അവർ മാനേജ് ചെയ്യും. അതിൽ പേഷ്യൻ്റിന് ആ പ്ലെയറിന് എന്തെങ്കിലും ഓപ്പറേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ സ്പോർട്സ് മെഡിസിൻ സർജൻസിനടുത്തേക്ക്. ഇപ്പോൾ ഡോക്ടർ, ഒരു പ്രാക്ടീസിൽ സാധാരണ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇഞ്ചുറീസാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്? ഇപ്പോൾ ഞാനൊരു സ്പെസിഫിക് നീ ടു എ സെർട്ടൻ ഡിഗ്രി ഷോൾഡർ സർജറിയാണ്, ഇപ്പോൾ കൂടുതൽ നീ സർജറിയാണ് എൻ്റെ താല്പര്യം. അപ്പോൾ ഈ സ്പോർട്സ് റിലേറ്റഡ് നീ ഇഞ്ചുറീസ് വരുമ്പോൾ അതിൽ ഒന്ന് ലിഗമെൻ്റ് എന്ന് പറയും, രണ്ട് എല്ലും, ഇതാണ് ലിഗമെൻ്റ്, ഒരു എല്ലും ഒരു എല്ലും തമ്മിൽ ചേർന്ന സ്ട്രക്ചറാണ്, ആ ഇത് സ്റ്റേബിളാക്കി വെക്കാനുള്ള സ്ട്രക്ചറാണ് ഈ ലിഗമെൻ്റ്. ഒന്ന് ലിഗമെൻ്റ് ഇഞ്ചുറീസ്, രണ്ട് ഈ രണ്ട് എല്ലിൻ്റെ ഇടയിൽ മെനിസ്കസ് എന്ന് പറഞ്ഞിട്ട് അതൊരു വാഷറാണ്, വാഷർ, അതും ഇഞ്ചുറി വരാം, ഷോക്ക് അബ്സോർബർ. മൂന്നാമത്തേത് കാര്യം, എല്ലിൻ്റെ മുകളിൽ ഒരു കാർട്ടിലേജ് ഉണ്ട്, ഈ ജോയിൻറ്റ് സ്മൂത്ത് ഗ്ലൈഡിങ്ങും അതൊരു ഷോക്ക് അബ്സോർബർ എഫക്റ്റും വരാൻ വേണ്ടിയിട്ട് ഒരു കാർട്ടിലേജ് ഉണ്ട്, അതും റപ്ചർ ചെയ്യാൻ, അതും ടയർ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് കോമൺ. പിന്നെ അഫ്കോഴ്സ് സിവിയർ ഇഞ്ചുറീസ്, വളരെ അധികം ട്രോമ ഉള്ള ഇഞ്ചുറീസ് ആകുമ്പോൾ എല്ല് പൊട്ടാനും സാധ്യത. ലിഗമെൻറ്റ് ഇഞ്ചുറീസ് നീ ജോയിൻറ്റ് പ്രത്യേകിച്ച് വളരെ കോമൺ ആണെന്ന് തോന്നുന്നു അല്ലേ, പ്രത്യേകിച്ച് ഫുട്ബോൾ പ്ലെയേഴ്സിലൊക്കെ? എന്തൊക്കെ തരത്തിലുള്ള ഇഞ്ചുറീസ് ആണ് അതിൽ വരുന്നത്? ഫുട്ബോൾ പ്ലെയേഴ്സിന് കൂടുതൽ ഈ ലിഗമെൻറ്റ് ഇമീഡിയറ്റ് കൊലാറ്ററൽ, അതാണ്. പിന്നെ അവർക്ക് വരുന്നത് എ സി എൽ ഇഞ്ചുറീസ്. ഈ മുട്ടിൻ്റെ ഇടയിലുള്ള രണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഒന്ന് ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ്, അത് എ സി എൽ, മറ്റേത് പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ്, അത് പി സി എൽ. അപ്പോൾ ഈ ഫുട്ബോൾ പ്ലെയേഴ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, അവരെ നിന്നിട്ട് പിവറ്റ് ചെയ്യും അവരിപ്പോൾ, അപ്പോഴാണ് ഈ എ സി എൽ ഇഞ്ചുറീസ്. ഇത് വളരെ കോമൺ ആണ്. രണ്ടാമത്തേത് ഈ വാഷർ, ഈ വാഷറും വളരെ അധികമായിട്ട് കയറിപ്പോകുന്നു കാണാം ഫുട്ബോൾ പ്ലെയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇഞ്ചുറി ഇപ്പോൾ ഫീൽഡിൽ നടക്കുമ്പോൾ അവർക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ, ഇൻറ്റൻസ് പെയിൻ ആണോ അതോ വേറെ എന്തെങ്കിലും? ഇപ്പോൾ ആദ്യം നമ്മൾ ആ സ്പോർട്സ് മെഡിസിൻ ഡോക്ടർ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം മറ്റേ പ്ലെയേഴ്സ് കളിക്കുമ്പോൾ. ഓരോ ഇഞ്ചുറിക്ക് അതിനൊരു മോഡുണ്ട്, ഒരു മെക്കാനിസം ഉണ്ട് ഇഞ്ചുറിയാണ്. അപ്പോൾ അത് കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാകും ഇത് സിവിയർ ഇഞ്ചുറിയാണ്, ഇത് മൈനർ ഇഞ്ചുറിയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് മസിൽ ഇഞ്ചുറിയാണ്. പ്ലെയർ അവിടെ ഇഞ്ചുറി പറ്റി വീണ് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ ഓടി ചെന്നിട്ട് അവിടെ പോകും ഫിസിയോതെറാപ്പിസ്റ്റും സ്പോർട്സ് മെഡിസിൻ ഡോക്ടറും, എന്നിട്ട് എക്സാമിൻ ചെയ്യും.
പെട്ടെന്ന് വലിയ സ്വെല്ലിംഗ് ഉണ്ട്, സിവിയർ പെയിൻ ഉണ്ട്, കുറച്ച് മൂവ്മെൻറ്റ്സ് അവിടെ കൂടുതലാണെങ്കിൽ നമുക്ക് അറിയാം ഏറ്റവും സിവിയർ ഇഞ്ചുറിയാണ് മുട്ടിന്. ചില ആൾക്കാർക്ക് മൈനർ സ്ട്രെയിൻ വരും ഈ മസിൽസിന്, അത് പ്ലെയറിന് അപ്പം തന്നെ നിന്നിട്ട് കളിക്കാൻ പറ്റുകയാണെങ്കിൽ, നിൽക്ക് നടക്കാൻ പറ്റുകയാണെങ്കിൽ അവരെ കളിക്കാൻ സമ്മതിക്കും. പക്ഷേ ആ സ്പോർട്സ് മെഡിസിൻ ഫിസിഷ്യൻ അത് നോക്കിക്കഴിഞ്ഞിട്ട് അത് കുറച്ച് സിവിയറാണ്, പ്ലെയറിന് നിൽക്കാൻ പറ്റില്ല, പ്ലെയറിന് നടക്കാൻ പറ്റില്ല, ഫീൽഡിൽ നിന്ന് പുറത്ത് കൊണ്ടു കളിക്കാൻ സമ്മതിക്കില്ല. ഇപ്പോൾ ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഒരു സ്പോർട്സ് മെഡിസിൻ സർജൻ അല്ലെങ്കിൽ ആ ഒരു ടീം ഉള്ള പ്രസൻസിലുള്ള ഒരു ഫീൽഡാണെങ്കിൽ ഇങ്ങനെ ഓക്കെ ഫൈൻ, അല്ലാതെ ഇപ്പോൾ അമേച്ചുവേഴ്സ് യങ് പ്ലെയേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവരെന്താ ഇമീഡിയറ്റ്ലി ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സിംപ്റ്റം അവർക്ക്? വളരെയധികം ഇഞ്ചുറീസ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് പ്രൊഫഷണൽ അല്ലാത്ത സ്ഥലത്ത്. കാരണം എന്താ വെച്ചാൽ ട്രെയിനിങ്ങും വാമപ്പും ഇല്ലാതെ പോയി കളിച്ചിട്ട് ഇഞ്ചുറീസ് വരാൻ സാധ്യത. അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു പ്ലെയർ ഒരു ആൾ നമ്മളിപ്പോൾ ഒരാൾ വീണുണ്ടെങ്കിൽ ആദ്യം ഒരു റൈസ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. റൈസ് എന്ന് പറഞ്ഞാൽ ആറ് റെസ്റ്റ്, ഐ ഐസ്, സി കംപ്രഷൻ, ഇ എലിവേഷൻ. ഉടനെ പ്ലെയറിനെ റെസ്റ്റ് കളിക്കാൻ സമയത്ത് അതൊന്ന് രണ്ട് കുറേ ഐസ് എടുത്തിട്ട് ഐസ് ഒക്കെ ഇട്ട് കവർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ ബ്ലീഡിങ് കുറയും, മുട്ടിലുള്ള നീര് കുറയും. അത് ഏത് എവിടെയാണെങ്കിലും, അതിപ്പോൾ മസിൽ ഇഞ്ചുറി ആയാലോ ആങ്കിൾ ഇഞ്ചുറി ആയാലോ ബാക്ക് ഇഞ്ചുറി ആയാലോ എവിടെയാണെങ്കിലും ഈ പ്രോഗ്രാം ഫോളോ ചെയ്യുക. കംപ്രഷൻ കൊടുക്കുക, മുട്ടിന് ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രേപ്പ് ബാൻഡേജോ ഒരു സോഫ്റ്റ് ബാൻഡ് കംപ്രഷൻ കൊടുക്കുക. അപ്പോൾ അധികം ബ്ലീഡിങ് ഉണ്ടാവില്ല. പിന്നെ കാല് എലിവേറ്റ് ചെയ്ത് വയ്ക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണിച്ച് അതിനനുസരിച്ച് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ വഴിയാണോ അതോ നമ്മൾ രണ്ടും വേണം? ഇപ്പം നമ്മളിപ്പോൾ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു, വെറുതെ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ മാത്രം ചെയ്തിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനുള്ള ഇതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പല അത് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്, എക്സ്റേസ് ഉണ്ട്, എം ആർ ഐസ് ഉണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്. ഇപ്പോൾ മസിൽ ഇഞ്ചുറീസ് ഒക്കെ ഇനീഷ്യലി നമുക്ക് ജസ്റ്റ് അൾട്രാസൗണ്ട് തന്നെ മേക്കൗട്ട് ചെയ്യാം എന്താ എന്താണ് ഇഞ്ചുറി. മുട്ടിന് ഇഞ്ചുറി യൂഷ്വലി നമ്മൾ എം ആർ ഐ എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്തിട്ട് നമുക്കൊരു ഒരു പ്രൊവിഷണൽ ഡയഗ്നോസിസ് എത്താം, അത് കഴിഞ്ഞിട്ട് എം ആർ ഐ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടിയും ചേർത്തിട്ട് നമ്മൾ ഡയഗ്നോസിലെത്തുന്നത്, അതിനനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് ബേസിക്കലി സർജിക്കൽ അപ്രോച്ച് തന്നെയാണ്? ഇല്ല, എല്ലാം ഇപ്പോൾ സർജിക്കൽ അപ്രോച്ച് ആവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഈ ലിഗമെൻറ്റ് ഇഞ്ചുറി, അതായത് ഇത് ഓക്കെ, അത് മൂന്ന് തരത്തിലുണ്ട്. ടൈപ്പ് വൺ സ്പ്രെയിൻ, ടൈപ്പ് ടു സ്പ്രെയിൻ, ടൈപ്പ് ത്രീ സ്പ്രെയിൻ. ഈ ടൈപ്പ് വണ്ണിൽ ചെറിയ ഒരു സ്ട്രെച്ച് ഉണ്ടാവും, ചെറിയ കുറച്ച് ഫൈബേഴ്സൊക്കെ കയറിയിട്ടുണ്ടാവും. അത് നമ്മൾ ബ്രേസ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഐസ് ചെയ്യുക, അത് അത്ര മതി. ടൈപ്പ് ടു ഇഞ്ചുറീസ് ചിലപ്പോൾ ഒരു പ്ലാസ്റ്റർ ഇടേണ്ടി വരും. ടൈപ്പ് ത്രീ ഇഞ്ചുറീസ് ആണ് കോൺട്രവേഴ്സി, ചില ആൾക്കാർ പ്ലാസ്റ്റർ ഇടും, സ്പ്ലിൻ്റ് ഇടും. ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത് കാരണം പ്രൊഫഷണൽ അത്ലീറ്റ്സ് ഒക്കെ അവർക്ക് പെട്ടെന്ന് റിട്ടേൺ ഓഫ് റിട്ടേൺ ടു പ്ലേ ആണല്ലോ, അപ്പോൾ സർജിക്കൽ പ്രൊസീജിയർ വേണ്ടി. പക്ഷേ ഈ എ സി എൽ കയറിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് ഉണങ്ങില്ല, അത് കയറി. അപ്പോൾ അത് എന്തായാലും റീകൺസ്ട്രക്ട് ചെയ്യണം. അതേപോലെ പി സി എൽ റീകൺസ്ട്രക്ട്. ഈ മെനിസ്കസും കീറിപ്പോയാൽ മിക്കവാറും ഒന്നില്ലെങ്കിൽ അത് ആ പാർട്ട് എടുത്ത് കളയണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. മനസ്സിലായി? മെനിസ്കസ്. പിന്നെ മസിൽ ഇഞ്ചുറീസ് അധികം ഓപ്പറേഷൻ്റെ ആവശ്യം വരില്ല. റെസ്റ്റ്, ഫിസിയോതെറാപ്പി, എലിവേഷൻ, എക്സസൈസസിൽ അതങ്ങ് ഹീൽ ചെയ്ത് പോകും. എങ്ങനെയാണ് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്? നമ്മൾ ആർത്രോസ്കോപ്പിക്കാണ് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ എ സി എൽ പോയി, ഇനി അതില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഗ്രാഫ്റ്റ് എടുക്കണം. മനസ്സിലായി? ഗ്രാഫ്റ്റ് എന്നാൽ ഇവിടെ ഒരു മസിൽ ഉണ്ട്, ടെൻഡൻ ആൻഡ് മസിൽ, ഹാംസ്ട്രിങ് ടെൻഡൻ, സെമി ടെൻഡിനോസിസ് ടെൻഡൻ എന്ന് പറയും. അത് നമ്മൾ എടുക്കും, പിന്നെ ആർത്രോസ്കോപ്പി ചെയ്തിട്ട് അത് ഈ എല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഡ്രിൽ ചെയ്തിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യും, ഈ എല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഡ്രിൽ ചെയ്തിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യും. സ്ക്രൂവും മറ്റേ എൻഡോ ബട്ടൺ പല എക്വിപ്മെൻ്റ് ഉണ്ട്, അത് ചെയ്യാം. അത് ചെയ്തിട്ട് ഈ ഗ്രാഫ്റ്റ് അവിടെ ഉള്ളിൽ സിറ്റിക്കുക ചെയ്യാം. ദാറ്റ്സ് വെരി എഫിഷ്യൻറ്റ്. കാരണം ഇപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ് അത്ര പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്, റിസൾട്ട്സ് വളരെ നല്ലതാണ്. പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെയാണോ ഈ ഗ്രാഫ്? പേഷ്യൻ്റെ ബോഡി, അത് പേഷ്യൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ എടുക്കുക. ചിലപ്പോൾ ചില ആൾക്കാർ, പ്രൊഫഷണൽ അത്ലീറ്റ്സ്,
ഒരു ഒരു വാശല്ല, രണ്ട് വാശല്ല, മൂന്ന് വാശം തന്നെ ഈ എ സി എൽ ടയർ വരാം. അപ്പോൾ റിവിഷൻ ചെയ്ത് അത് റിവിഷൻ, അങ്ങനത്തെ സ്ഥിതിയിൽ വരുമ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ മറ്റേ മോട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും. അവിടെ നിന്നും ഇല്ലെങ്കിൽ പിന്നെ വേറെ മരിച്ചുപോയ ഒരാളെ വിത്തിൻ 24 hours ഉള്ളിൽ, ജസ്റ്റ് പ്രിഫറബിളി ഒരു 30 താഴെ അയാളുടെ ഗ്രാഫ്റ്റ് ലിഗമെൻ്റ് എടുത്ത് നമ്മൾ ഫ്രീസ് ഡ്രൈ ചെയ്ത് പിന്നെ അങ്ങനെ പല കമ്പനീസും അത് ചെയ്യുന്നുണ്ട്. അത് കിട്ടി വി യൂസ് ഇറ്റ് ആസ് എ ഗ്രാഫ്റ്റ്. നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ ഗ്രാഫ്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമ്മുടെ മൂവ്മെന്റ്സിന് മൊബിലിറ്റിക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ അങ്ങനെ എന്തെങ്കിലും വരും? ഈ ഗ്രാഫ്റ്റ് ഈ നമ്മളിപ്പോൾ സാധാരണ എ സി എൽ റീകൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള ഗ്രാഫ്റ്റ്, ഹാംസ്ട്രിങ് ഗ്രാഫ്റ്റ് നല്ല ഗ്രാഫ്റ്റാണ്. ഒരു ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് മാത്രമേ നമ്മളത് അവോയ്ഡ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ സ്പ്രിന്റേഴ്സിന്, ഈ സ്പ്രിന്റേഴ്സിന് പെട്ടെന്ന് ആ പുഷ് ഓഫിന് ഈ മസിലാണ് ആവശ്യം. അതില്ലെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഈ പെറ്റല ടെൻഡൻ ഈ ഇവിടെ നിന്ന് എടുക്കുന്ന ഗ്രാഫ്റ്റ്, എല്ലും ടെൻഡൻ അങ്ങനെ ഗ്രാഫ്റ്റ് എടുക്കുന്നത്. അല്ലെങ്കിൽ ചില ചില ഡോക്ടർമാർ ഇത് മാത്രം എടുക്കുന്ന ഡോക്ടർമാരുണ്ട്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ട്വിസ്റ്റിംഗ് ഇഞ്ചുറി വരുമ്പോൾ ഇവിടെ ഉള്ളിൽ കയറും, ഇവിടെയും കയറും. ഇത് മീഡിയൽ മെനിസ്കസ്, ലാറ്ററൽ, രണ്ട് മെനിസ്കസ് ഉണ്ട്. അപ്പം ആ ഇഞ്ചുറിയിൽ സാധാരണ ഇത് കയറിപ്പോയി കഴിഞ്ഞാൽ സിവിയർ പെയിൻ ഉണ്ടാവും. പെട്ടെന്ന് അങ്ങോട്ട് സ്വെല്ലിംഗ് വരില്ല. ഈ എ സി എൽ ടയറിനെ പോലെ സ്വെല്ലിംഗ് സ്വെല്ലിംഗ് പ്രോബ്ലം നെക്സ്റ്റ് ഡേ ആയിട്ട് വരും. അവരെങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക വെച്ചാൽ പെയിൻ ഉണ്ടാവും, പേഷ്യൻറ്റിന് കുറച്ച് ലോക്കിംഗ് ഉണ്ടാവും, കാലിങ്ങനെ ചിലപ്പോൾ സ്റ്റക്കാൻ പോവും. സ്റ്റെയർ ക്ലൈമ്പിംഗ് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുക നമുക്ക് ഇങ്ങനെ മെനിസ്കൽ ടയർ പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ വരുമായിരിക്കും അല്ലേ? പെയിൻ ഉള്ളതുകൊണ്ട് പേഷ്യൻസ് നേരത്തെ വരും. ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുക മെനിസ്കൽ ടയർ? മെനിസ്കൽ ടയർ രണ്ട് തരത്തിലുള്ള മാനേജ്മെൻ്റ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ റിപ്പയർ, അത് തുന്ന, അല്ലെങ്കിൽ എടുത്ത് കളയാം. ഇപ്പോൾ മെനിസ്കല്ല് ഈ ഇങ്ങനെയാണ് മെനിസ്കസ്. അപ്പോൾ അതിൻ്റെ ഈ പെരിഫറി ഇത് ബ്ലഡ് സപ്ലൈ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ ഉണങ്ങും, മനസ്സിലായില്ല. കുറച്ചുകൂടി മുട്ടിൻ്റെ ഉള്ളിലേക്കുള്ളത് ബ്ലഡ് സപ്ലൈ വളരെ കുറയാ, ചോര എത്തുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ തുന്നിയാലും ഉണങ്ങില്ല. അങ്ങനത്തെ ഇത് നമ്മൾ എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ കഴിയുന്നതും നമ്മൾ പ്രിസേർവ് ചെയ്യാൻ നോക്കും. അതായത് സ്റ്റിച്ച് ചെയ്തിട്ട് വയ്ക്കും. പക്ഷേ ഉണങ്ങില്ല എന്ന് ഷുവർ ആണെങ്കിൽ അങ്ങനത്തെ മെനിസ്കസ് നമ്മൾ അവിടെ മാത്രം ക്ലീൻ ചെയ്ത് കളയും. അത് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ആ ടയർ പ്രോപ്പഗേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എ സി എൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം സെയിം ഡേ, അത് സംടൈം ഡേ കേസ് ആയിട്ട് ചെയ്യും. രാവിലെ തൊട്ട് വന്നാൽ വൈകുന്നേരം പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസം പോവും. അടുത്ത ദിവസം തന്നെ റീഹാബിലിറ്റേഷൻ തുടങ്ങും, ഞങ്ങൾ കുറച്ച് ക്രച്ചസ് വെച്ച് നടക്കാൻ തുടങ്ങും. പിന്നെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് ഒരു എ സി എല്ലിന്, ഇത്ര ആഴ്ച ഇന്നത് ചെയ്യാൻ പാടുള്ളൂ, അതിൻ്റെ അടുത്ത ആഴ്ച ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഫുൾ വെയ്റ്റ് ഒരു 6 weeks കൊടുക്കാൻ തുടങ്ങും. സ്റ്റെപ്സ് ഒരു 2 months ആകുമ്പോൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങും. പിന്നെ റണ്ണിങ് ഒക്കെ 3.5 months ചെയ്യാൻ പറ്റും. പിന്നെ സ്പോർട്സ് സ്പെസിഫിക് ആക്ടിവിറ്റീസ് അതിലേക്ക് മോൾ 5 months കഴിഞ്ഞു. ഒരു 7 months ആകുമ്പോൾ പ്രൊഫഷണൽ ആത്ലീറ്റ് 7 months ആകുമ്പോഴേക്കും ഹി വിൽ ബി റെഡി, ഹി ക്യാൻ റിട്ടേൺ ടു പ്ലേ. ഇത് ഇതൊരു ടീം വർക്കാണ്. അപ്പോൾ അങ്ങനെ നല്ല സ്ട്രക്ചേർഡ് ടീം ഉണ്ടെങ്കിൽ ഈ പ്ലെയറിന് 7 months കൊണ്ട് ജോയിൻ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ കാർട്ടിലേജ് ഇഞ്ചുറിയെ കുറിച്ചൊന്ന് പറയാമോ? കാർട്ടിലേജ് ഇഞ്ചുറിയും സെയിം ടൈപ്പ്. നമ്മളിപ്പോൾ റോട്ടിൽ ഒരു ചെറിയ കുഴി വന്നു വെച്ചു, കാർട്ടിലേജ്, നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഓരോ ബസ്സും പോയി അതിൻ്റെ മുകളിൽ കൂടെ പോയി ആ കുഴി വലുതായി യൂസ് ചെയ്യുന്നില്ല അല്ലേ? അതേപോലെയാണ് കാർട്ടിലേജ്. ഇപ്പോൾ ചെറിയൊരു ഒരു ഒരു ഇഞ്ചുറി മാത്രമേ കാണുള്ളൂ. അപ്പോൾ പേഷ്യൻറ്റ് വേറെ ടയർ കാരണം വരാം, അത് കുറച്ചുകൂടി പ്രായം കൂടുമ്പോൾ, അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് വരാം, അത് സ്പോർട്സ് റിലേറ്റഡ്, മനസ്സിലായി. അത് വേദന പറയും, രണ്ടാമത് നീര് പറയും, ഇടയ്ക്കിടയ്ക്ക് മുട്ട് നീരുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ പിന്നെ ആലോചിക്കേണ്ടത് ഇത് കാർട്ടിലേജ് ഇഞ്ചുറിയാണ്. MRI എടുത്താൽ ക്ലിയർ ആയി കാണും. ഇപ്പോൾ ചെറിയ കാർട്ടിലേജ് ഇഞ്ചുറി ആണെങ്കിൽ
നമ്മൾ ഈ മൈക്രോ ഫ്രാക്ചർ ടെക്നിക്ക്, അപ്പോൾ ചെറിയ ഡ്രില്ല് അതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ആ ബ്ലീഡിങ് വന്നു കഴിഞ്ഞിട്ട് അത് കവർ ചെയ്തിട്ട് ഒരു കാർട്ടിലേജ് പോലത്തെ ടിഷ്യൂ ഉണ്ടാവും. കുറച്ചുകൂടി വലുതാണെങ്കിൽ പിന്നെ പ്രൊസീജിയർ ഡിഫറെൻ്റ് ആണ്. വേറെ സ്ഥലത്ത് നിന്ന് കാർട്ടിലേജ് എടുത്തിട്ട് അവിടെ വെക്കണം, ഓട്സ് എന്ന പ്രൊസീജിയർ. അതല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് ആ കാർട്ടിലേജിലൊരു പീസ് എടുക്കുക, ലാബിലേക്ക് അയക്കുക, എന്നിട്ട് ലാബിലേജ് അവർ കൾച്ചർ ചെയ്യും, എന്നിട്ട് കോൺട്രസൈറ്റ്സ് ഉണ്ടാക്കും, എന്നിട്ട് നമ്മൾ അവിടെ ആ ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് കവർ ചെയ്ത് വെക്കും. അത് എ സി ഐ എന്ന് പറഞ്ഞു. വലിയ ഡിഫക്റ്റാണ് കാർട്ടിലേജ്, സിവിയർ ഡിഫക്റ്റാണ്. പിന്നെ ആലോഗ്രാഫ്റ്റ്, അതായത് വേറെ ആളുടെ നിന്ന് എടുത്തിട്ട്. അപ്പോൾ ഇതൊക്കെ കോൺട്രസൈസൊക്കെ കൾച്ചർ ചെയ്തെടുക്കാൻ ഒരുപാട് ടൈം ആകും? 1 മന്ത്, യൂഷ്വലി ഒരു ഒരു മാസമാണ്. ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ്, അതായത് രണ്ട് പ്രൊസീജിയർ വേണം. ഒന്ന് അത് എടുക്കാനും രണ്ട് തവണ ഓപ്പറേറ്റ് ചെയ്യണം. സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു ഇഷ്യൂ ആണല്ലോ, മുട്ടിലെ ചിരട്ട തെറ്റിപ്പോയിന്ന് പെറ്റലയുടെ, അതെന്താ സംഭവിക്കുന്നത്? ഏത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ്? ഇതെല്ലാം സെയിം ട്വിസ്റ്റിംഗ് ഫോഴ്സ്, ട്വിസ്റ്റിംഗ് ഇഞ്ചുറി, ഡയറക്റ്റ് ഇഞ്ചുറി. ഓക്കെ, പക്ഷേ ഇത് ചിരട്ട അങ്ങനെ എളുപ്പത്തിൽ തെറ്റിപ്പോകുന്ന സ്ട്രക്ചർ അല്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഗ്രൂവ് ഉണ്ട്, ഗ്രൂവിൽ കിടക്കും ചിരട്ട. ചില ആൾക്കാർ പ്രോണാണ് ഇത് ചിരട്ട തെറ്റിപ്പോവാൻ. സ്ട്രക്ചർ എന്താ വെച്ചാൽ ഈ ലിഗമെന്റ് ലാക്സ് ആയ ആൾക്കാർ, അവർക്ക് ചേട്ട കാരണം മൂവ്മെന്റ്സ് കൂടുതലാണ് ജോയിന്റിൽ, അപ്പോൾ ചേട്ട തെറ്റിപ്പോകും. രണ്ടാമത് ഈ നോക്ക് നീസ് എന്ന് കേട്ടിട്ടുണ്ടോ? നോക്ക് നീസ്, അപ്പോൾ കാലിങ്ങനെ അങ്ങനെയാണുള്ള ആൾക്കാർക്ക് ചേട്ട കുറച്ചുകൂടി പുറത്തേക്കാണ് നിൽക്കുന്നത്, അവർക്ക് തെറ്റിപ്പോവാണ്. മൂന്നാമത് ഈ ഈ സ്ട്രക്ചർ, ഈ കോണ്ടൈൽ എന്ന് പറയും, അത് പ്യുവർലി ഡെവലപ്ഡ് ആണെങ്കിൽ ഇത് ഫ്ലാറ്റ് ആവട്ടെ, അപ്പോൾ ആ ഗ്രൂവ് ഇല്ല, എളുപ്പം തെറ്റിപ്പോകും. അപ്പോൾ തെറ്റിപ്പോകുമ്പോൾ ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചർ കീറിപ്പോകും. മനസ്സിലായില്ലേ? ഒരു വശം ഇത് കീറി പോയി കഴിഞ്ഞാൽ അത് ലൂസായി കിടക്കും, അങ്ങനെ ചേരില്ല. മനസ്സിലായി? പക്ഷെ നമ്മൾ സാധാരണ ഒരു വശം ചിരട്ട തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ സർജറി ചെയ്യില്ല. മനസ്സിലായി? വി ഗിവ് ബ്രേസ് കൊടുക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ പ്ലാസ്റ്ററും. മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി, എക്സസൈസസ് ഒക്കെ ചെയ്യും. ഇത് ഇടയ്ക്ക് തെറ്റിപ്പോവുകയാണെങ്കിൽ റെക്കറൻറ്റ് ഡിസ്ലൊക്കേഷൻ, നമ്മൾ ഷോൾഡർ ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോയില്ല, അതേപോലെ റെക്കറൻറ്റ് ഡിസ്ലൊക്കേഷനായി, അങ്ങനെയാണെങ്കിൽ പിന്നെ പെറ്റല്ല റീകൺസ്ട്രക്ട് ചെയ്യണം. അതെങ്ങനെയാണ് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്? അത് എം പി എഫ് എൽ റീകൺസ്ട്രക്ഷൻ പറയും. പല പല ഡിപെൻഡ്സ് അപ്പോൺ നമ്മൾ ആ എന്തൊക്കെയാണ് പെത്തോളജി, അതായത് ഈ ഈ ഇത് കാരണം നോക്കണം. അപ്പോൾ ജസ്റ്റ് ഈ ലിഗമെൻറ്റ് മാത്രമാണ് പോയി കിടക്കുന്നത്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ എം പി എഫ് എൽ റീകൺസ്ട്രക്ഷൻ. അതും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ആ ഹാംസ്ട്രിങ് എടുത്തിട്ട് അത് ഇവിടെ അറ്റാച്ച് ചെയ്യും, രണ്ട് സ്ക്രൂ വെച്ച് അറ്റാച്ച് ചെയ്യും, എന്നിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് ഇവിടെ ഒരു സ്ക്രൂ, അതിൻ്റെ ഉള്ളിലേക്ക് സ്ക്രൂ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ അത് ചേർത്ത് അങ്ങനെ പിടിച്ചു ഒരു ആർട്ടിഫിഷ്യൽ. പക്ഷേ ചില കുട്ടികൾക്ക് ഈ ഡെഫിഷ്യൻസി ഉണ്ടാവാം, വേറെ പോലെ അറിഞ്ഞാൽ വേണ്ടി നമ്മൾ ഈ ഈ ബോണ് കട്ട് ചെയ്തിട്ട് ഈ ലിഗമെൻറ്റ് കുറച്ചും കൂടി ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് നീക്കി വെക്കണം, എന്നാൽ പിന്നെ പിന്നെ ഇവിടെ ഇവിടെ സൂച്ചർ ചെയ്തിട്ട് വെക്കണം, എന്നാൽ ഇത് അങ്ങോട്ട് തെറ്റിപ്പോവില്ല. അത് അപ്പോൾ പ്രൊസീജിയർ വേരി ചെയ്യും പെത്തോളജി അനുസരിച്ചിട്ട്. ഇപ്പോൾ വളരുന്ന പ്രായത്തിലാണ് ഇത്തരത്തിൽ ഇഞ്ചുറീസ് വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസം അയ്യാ എന്താ വെച്ചാൽ, ഇപ്പോൾ എ സി എൽ ടയർ നമ്മൾ ചെറിയ കുട്ടികൾക്കും വരാം, മനസ്സിലായി? വന്നു കഴിഞ്ഞാൽ റീകൺസ്ട്രക്ഷൻ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷേ അത് ഡിഫറെൻ്റ് ആവും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഗ്രോയിങ് ഏരിയ ഉണ്ട് നമ്മളെ കുട്ടികൾക്ക്, ഇവിടെയാണ് കൂടുതൽ നമ്മുടെ ഗ്രോത്ത്, ഇവിടെയും ഈ ഫീമറിൻ്റെ മുകളിലാണ് ഗ്രോത്ത് നടക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഡ്രില്ല് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ ഗ്രോത്ത് അറസ്റ്റ് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ കാലമൊന്നുമില്ല, എങ്ങനെയാവും അല്ല എങ്ങനെയാവും ഇങ്ങനെ ഗ്രോ ചെയ്യും, ഡിഫോമിറ്റി വരും. അപ്പോൾ അതുകൊണ്ടാണ് കുറേ ആൾക്കാർ അത് ചെയ്യാൻ മടിക്കുന്നത്. പക്ഷെ നമ്മൾ എ സി എല്ല് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാതെ വിട്ടാൽ കുറേ കാലം കഴിയുമ്പോൾ കാർട്ടിലേജ് ഡാമേജ് വരും, മെനിസ്കൽ ഡാമേജ് വരും. അപ്പം അങ്ങനെ ഓരോ ഏജിൽ ഡിഫറെൻ്റ് പ്രൊസീജിയേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഈ കാർട്ടിലേജ് അറസ്റ്റ് വരാതെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സ്റ്റിൽ ഒരു സ്മോൾ ക്വാണ്ടിറ്റി റിസ്ക് ഉണ്ട് കാർട്ടിലേജ് മറ്റേ ഗ്രോത്ത് പ്ലേറ്റ് അറസ്റ്റ് വന്നിട്ട് ഡിഫോമിറ്റി വരാം, പക്ഷേ ദാറ്റ് റിസ്ക് എടുക്കേണ്ടി വരും. പക്ഷേ 14 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ഇപ്പോൾ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ നമ്മൾ ഇൻ്റർവെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം സീക്വലായിട്ട് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ അങ്ങനെ ലോങ് ടേം ഇത് സീക്വല കൂടും,
നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തേയ്മാനം വരും, പല ഇൻസ്റ്റബിലിറ്റീസ് വരും, മസിൽ വീക്ക്നെസ് വരും. അപ്പോൾ ചെയ്തേ പറ്റൂ, ചെയ്ത് കഴിഞ്ഞിട്ട് പൊതുവേ റിസൾട്ട്സ് നല്ലതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇഞ്ചുറീസ് വരാതിരിക്കാൻ നമുക്ക് പ്രിവെൻറ്റീവ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിലെ വാം അപ്പ് അല്ലെങ്കിൽ സ്ട്രെങ്ത്തിനിങ് എക്സസൈസിന് എത്രത്തോളം റോളുണ്ട്? ഇപ്പോൾ സ്പോർട്സ് മെഡിസിൻ ഡോക്ടേഴ്സും ഫിസിയോതെറാപ്പിയുടെ മെയിൻ റോൾ ഇതാണ്. മോ അത് ഈ ഇഞ്ചുറി വന്ന് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഇഞ്ചുറി പ്രിവെൻഷനാണ്. നമ്മളൊരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ പ്ലെയർ അസസ് ചെയ്യും, കംപ്ലീറ്റ് ഹെഡ് ടു ടോ അസസ് ചെയ്യും, എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കും, അയാൾ ഫാറ്റ് കണ്ടൻറ്റ് എങ്ങനെയുണ്ട്, അയാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, അയാൾക്ക് ഒരു എം ആർ ഐ എടുത്ത് നോക്കും സസ്പീഷ്യസ് ആണ്, ഇതൊക്കെ നോക്കിയിട്ട് അസസ് ചെയ്തിട്ട് അയാൾക്കൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇന്ന ഇന്ന എക്സസൈസ് ചെയ്യണം, ഇന്ന ഇന്ന ഡയറ്റ് ഫോളോ ചെയ്യണം, ഇതൊക്കെ ഇന്ന മരുന്ന് കഴിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ ഇഞ്ചുറി പ്രിവെൻഷൻ ആണെന്ന് വെച്ചാൽ ഈ ഫീമെയിൽ ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സാണ് ഏറ്റവും ഹയസ്റ്റ് എ സി എൽ ഇഞ്ചുറി ദെൻ ഫുട്ബോൾ പ്ലെയേഴ്സ്. സോ ബിക്കോസ് ഫീമെയിൽ ദ പെൽവിസ് വൈഡാണ്, ചിലർക്ക് വാൽഗസ് ഡിഫോം, അപ്പോൾ ഹയസ്റ്റ് ഇൻസിഡൻസ് ആണ് അവർക്ക്. ആൻഡ് ദ മസിൽ ഇസ് നോട്ട് അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ ഫീഫേൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, സ്പോർട്സ് ചെയ്യുന്നതിന് മുന്നേ ഇന്ന ഇന്ന എക്സസൈസ് ഒരു ഒരു 12-13 സ്റ്റെപ്സ് ഉണ്ട്. അത് എല്ലാ ദിവസവും കഴിയുന്നതും അത് സ്പോർട്സ് കളിക്കുന്നതിന് മുന്നേ ആ പ്രോട്ടോകോൾ ഫോം അതൊക്കെ വാമപ്പ് ചെയ്യും, കംപ്ലീറ്റ് വാമപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറി റേറ്റ്സ് ഇത്ര കുറയും, ഇത്ര കുറയും, ഇറ്റ്സ് ഇസ് ഡ്രമാറ്റിക്. അപ്പോൾ ഇഞ്ചുറീസ് റേറ്റ്സ് കുറയും. അത് പിന്നെ റെഗുലർ എക്സസൈസ്, അതായത് ജിമ്മ് പോയിട്ട് സ്ട്രെങ്തനിങ് എക്സസൈസസ്, പ്രോപ്പർ റിസെപ്ഷൻ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഇഞ്ചുറി റേറ്റ്സ് കുറയ്ക്കാം. അപ്പോൾ സ്പോർട്സ് മെഡിസിൻ എന്ന വിഷയത്തെക്കുറിച്ച് ഇത്ര നന്നായി പറഞ്ഞു, അതിന് വളരെ നന്ദി. താങ്ക് യു. ആരോഗ്യ വിഷയങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലത്തെ സ്പോർട്സ് മെഡിസിനിൽ നമുക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എപ്പോഴും റെഗുലർ ആയിട്ടുള്ള ഇൻ്റർവെൽസിലുള്ള എക്സസൈസ്, അതും ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും സ്ട്രെങ്തനിങ് കൂട്ടാനുള്ള എക്സസൈസ്, ഓരോ ഇവൻറ്റ് അല്ലെങ്കിൽ ഗെയിമിൻ്റെ മുമ്പ് കറക്റ്റായിട്ടുള്ള ഒരു വാമപ്പ് തുടങ്ങിയവ ചെയ്യുകയാണെങ്കിൽ തന്നെ, അതുപോലെ തന്നെ ന്യൂട്രീഷനും നന്നായി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തന്നെ പല തരത്തിലുള്ള സ്പോർട്സ് ഇഞ്ചുറീസ് നമുക്ക് പരമാവധി കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. പുതിയൊരു വിഷയവുമായി അടുത്ത ആഴ്ച സ്റ്റെതസ്കോപ്പിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.